കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന കർഷക ബില്ലിൽ പ്രതിഷേധിച്ച് വിവിധ കർഷക യൂണിയൻ കോർഡിനേഷൻ ആഹ്വാനം ചെയ്തിട്ടുള്ള ഭാരത് ബന്ദ് നാളെ നടക്കും അതായത് ചൊവ്വാഴ്ച നടക്കും ഇതിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങളോടും സുരക്ഷ ശക്തമാക്കണമെന്ന് ഇപ്പോൾ കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഭാരബന്ദിന്റെ പശ്ചാത്തലത്തിൽ ഒരു തരത്തിലെ അക്രമവും അനുവദിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട് അതേസമയം കർഷകരുടെ കോർഡിനേഷൻ സമിതി പറഞ്ഞതാകട്ടെ അങ്ങേയറ്റം സമാധാനപരമായിട്ടുള്ള ഭാരത് ബന്ദ് ആയിരിക്കും നാളെ നടക്കുക എന്നാണ് സുരക്ഷയും സമാധാനവും ഉറപ്പാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചത് പ്രതിഷേധക്കാർ കോവിഡ് മാനദണ്ഡങ്ങൾ നിശ്ചയമായും പാലിക്കേണ്ടതുണ്ട് ഇക്കാര്യം സംസ്ഥാന സർക്കാർ ഉറപ്പാക്കണം കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ഭരണകൂടങ്ങളും ഇക്കാര്യം ഉറപ്പാക്കേണ്ടതുണ്ട് പ്രതിഷേധ പ്രകടനങ്ങളടക്കം സാമൂഹിക അകലം പാലിക്കുന്നുണ്ട് എന്നായിരിക്കണം ഓരോ സംസ്ഥാന സർക്കാരും വിലയിരുത്തേണ്ടത് അങ്ങനെ സാമൂഹിക അകലം പാലിക്കാതെയുള്ള പ്രകടനത്തിനെതിരെ കേസെടുക്കാം അതേപോലെ തന്നെ കോവിഡ് മാനദണ്ഡം ലംഘിച്ചു എന്നതിൻ്റെ പേരിലുള്ള കേസുകൾ ചാർജ് ചെയ്യാം അതുകൊണ്ട് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമേ നാളെ ഭാരത് ബന്ധുവുമായി ബന്ധപ്പെട്ട പ്രകടനങ്ങൾ നടത്താൻ പാടുള്ളൂ എന്നാണ് കേന്ദ്രം ഇപ്പോൾ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും നൽകിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലൊന്ന് അനിഷ്ട സംഭവങ്ങൾ രാജ്യത്ത് എവിടെയും ഉണ്ടാകാൻ പാടില്ല എന്നും ആഭ്യന്തര മന്ത്രാലയം പറയുന്നുണ്ട് അക്കാര്യം ഉറപ്പുവരുത്താൻ തക്ക വിധമുള്ള സുരക്ഷാ സംവിധാനങ്ങളായിരിക്കണം സംസ്ഥാനങ്ങൾ ഏർപ്പെടുത്തേണ്ടത് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിനിടെ കൊണ്ടുവന്ന മൂന്ന് പുതിയ കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കർഷക സംഘടനകൾ നാളെ ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് അതേസമയം കേരളത്തെ ബന്ദിൽ നിന്ന് ഒഴിവാക്കിയതായി സി എ ടി യു ജനറൽ സെക്രട്ടറി എളമരം കരീം അറിയിച്ചിരിക്കുകയാണ് വിവിധ ട്രേഡ് യൂണിയനുകളുടെ സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയുമായി ഇക്കാര്യം സംസാരിച്ച് ധാരണയിൽ എത്തിയതായും എളമരം കരീം പറഞ്ഞു കാരണം നാളെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ ഇത്തരത്തിൽ ഭാരത് ബന്ദിൻ്റെ ഭാഗമായി ബന്ദ് വേണ്ട എന്ന് വെച്ചിരിക്കുന്നത് പകരം ഐക്യദാർഢ്യം ബന്ദിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രകടനം സംഘടിപ്പിക്കുമെന്നും എളമരം കരീം അറിയിച്ചിരിക്കുകയാണ് പുതിയ കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആയിരക്കണക്കിന് കർഷകരാണ് ദിവസങ്ങളായി ഡൽഹിയുടെ അതിർത്തി പ്രദേശങ്ങളിൽ പ്രതിഷേധിക്കുന്നത് പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലുള്ള കർഷകരാണ് അവരിൽ അധികവും സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ കർഷക സംഘടനകളുമായി നടത്തിയ അഞ്ചാം വട്ട ചർച്ചയും ശനിയാഴ്ച പരാജയപ്പെട്ടിരുന്നു പുതിയ മൂന്ന് കർഷക നിയമങ്ങൾ പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന കർഷകർ യെസ് ഓർ നോ എന്ന ബാനർ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ സമരം ചെയ്യുന്നത് ഒന്നുകിൽ പിൻവലിക്കുക അല്ല എങ്കിൽ തുടരുക ഇതിലെ ഏതാണ് കേന്ദ്ര സർക്കാർ പിന്തുടരുന്ന നയം അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് ഒറ്റ വാക്കിലെ ഉത്തരമാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് എന്നാണ് കർഷകർ ഏറ്റവും അവസാനമായി ഉയർത്തിയിരിക്കുന്ന മുദ്രാവാക്യം യെസ് ഓർ നോ എന്ന പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് ആയിരക്കണക്കിന് കർഷകരാണ് ഡൽഹി അതിർത്തിയിൽ തമ്പടിച്ചിരിക്കുന്നത് ഏതായാലും നാളത്തെ ഭാരത് ബന്ദിൽ ഒരു തരത്തിലെ അക്രമങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഓരോ സംസ്ഥാനത്തിനോടും ഇപ്പോൾ അഭ്യർത്ഥിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളോടും ഇതേ അഭ്യർത്ഥന തന്നെയാണ് ഇതേ നിർദ്ദേശം തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുന്നത്